ഇന്ന് അന്താരാഷ്ട്ര രക്തസമ്മർദ്ദ ദിനം. രക്തസമ്മർദ്ദത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വരുത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. തിരക്ക് പിടിച്ച ജീവിതവും ജീവിതശൈലിയിലെ മാറ്റങ്ങളുമാണ് രക്തസമ്മർദ്ദപരമായ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം. തിരക്ക് പിടിച്ച ജീവിതത്തിനിടെ പലരും രക്തസമ്മർദ്ദപരമായ പ്രശ്നങ്ങൾക്ക് വലിയ ശ്രദ്ധ നൽകാറില്ല. എന്നാൽ ഇത് ക്ഷണിച്ചു വരുത്തുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ്. രക്തസമ്മർദ്ദം മൂലം ഹൃദയാഘാതം, സ്ട്രോക്ക്, വൃക്കരോഗം, മറവി രോഗം ഇങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് പലർക്കും ഉണ്ടാകുന്നത്. രക്തസമ്മർദ്ദം ഇന്ന് ചെറുപ്പക്കാരിലും കൂടുതലായി കണ്ടുവരുന്നു. ടെൻഷൻ, അമിതവണ്ണം, ഉറക്കക്കുറവ് ഇങ്ങനെ നിരവധി കാരണങ്ങൾ കൊണ്ടാണ് രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത്. ആരോഗ്യവാനായ ഒരാളിൽ രക്തസമ്മർദ്ദം 120-80 മില്ലിമീറ്റർ മെർക്കുറിയിലായിരിക്കും. ഇതിൽ 120 മില്ലിമീറ്റർ മെർക്കുറി എന്നത് സിസ്റ്റോളിക് രക്തസമ്മർദ്ദത്തെയും 80 മില്ലിമീറ്റർ മെർക്കുറി എന്നത് ഡയസ്റ്റോളിക് രക്തസമ്മർദ്ദത്തെയും സൂചിപ്പിക്കുന്നു. രക്തസമ്മർദ്ദം 140-90 മുകളിലായാൽ അത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ എന്നറിയപ്പെടുന്നു. പലപ്പോഴും നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന സാധാരണ കാര്യങ്ങളൊക്കെ തന്നെയാകാം രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്നത്. പുകവലി, മദ്യപാനം എന്നിവ ഒഴിവാക്കുന്നത് വഴി വലിയ രീതിയിൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ കഴിയുമെന്ന് വിദഗ്ധർ പറയുന്നു. എണ്ണയിൽ വറുത്ത വസ്തുക്കൾ, അമിതമായ ഉപ്പ്, ഡ്രൈ മീറ്റ്, ബേക്കറി സാധനങ്ങൾ, മായം കലർന്ന വസ്തുക്കൾ, അച്ചാറുകൾ ഇവ ഒഴിവാക്കി പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി രക്തസമ്മർദ്ദപരമായ പ്രശ്നങ്ങൾ അകറ്റാൻ കഴിയുമെന്ന് വിദഗ്ധർ പറയുന്നു. യോഗ, ധ്യാനം, പ്രാർത്ഥന, വിനോദം, ക്രിയാത്മക ചിന്ത തുടങ്ങിയ വഴികളിലൂടെ ടെൻഷൻ കുറയ്ക്കുന്നതും രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ജനം.